अल्हम्दुलिल्लाह रब्बिल आलमीन वल आक़िबतु लिल मुत्तक़ीन वस्सलातु वस्सलामु अला सय्यिदिना मुहम्मदिन व अला आलिहि व अस्हाबिहि अजमईन अम्मा बअद अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम व मा उमिरू इल्ला लियअबुदुल्लाह मुख़लिसीन लहुद्दीन सदक़ल्लाहुल अलिय्युल अज़ीम। अल्लाहुम्मा सल्लि अला सय्यिदिना मुहम्मदिन व अला आलिहि व सहबिहि व सल्लिम। ഞാൻ അത് കുറേ ഒന്നും പറയുന്നില്ല, പേരോട് വരാറുണ്ട്. എന്നാൽ അവർ വേണം പോലെ വഴന്ന് പറയും. ഇവിടുത്തെ മറവിട്ട് കിടക്കുന്ന ഔലിയാക്കളുടെ ബർക്കത്തിന് വേണ്ടി ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താം. ഔലിയാക്കളുടെ പേരിൽ നടത്തുന്ന പരിപാടി ഇതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഉദ്ദേശിക്കേണ്ടത് എന്താണ്? എന്ന പരിപാടി. ഈ കാലത്തിൻ്റെ പേര് ഉറുസ്. പണ്ടേ നടത്തലുണ്ടായിരുന്നു, അന്നൊക്കെ മൗലിദ് എന്ന പേര്. പേരെന്തോ ആവാം, കാര്യം എല്ലാം ഒന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബലി അഹ്മദുൽ ബദവി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ ഈജിപ്തിലെ തന്തത്ത എന്ന സ്ഥലത്ത്, അവിടെ മൗലിദ് കഴിക്കലുണ്ടായിരുന്നു. അത് കിതാബുകളിലൊക്കെ, നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിലെ പണ്ടായി കാണാം. ധാരോളം ആളുകൾ കൂടും, കൂടി പല പരിപാടികളും നടക്കും, നല്ല നല്ല കാര്യങ്ങൾ ദിവസങ്ങളോളം നീണ്ട്. ജുമഅക്ക് ധാരാളം ആള് കൂടും, ഒരു ജുമഅ മതിയാവുന്നില്ല. അപ്പോഴെന്താണ്, ഒന്നിലധികം ജുമഅ ഈ ഉറുസിന്റെ കാലത്ത് നടത്തൂ, മൗലിദിന്റെ കാലത്ത് നടത്തും. എന്താ അതൊരാവശ്യം? ഹിതാബിൽ ഒന്നിലധികം ജുമഅ നടത്തുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത സ്ഥലങ്ങളിൽ കാണാം. അങ്ങനെ പ്രത്യേകം ആള് കൂടുന്ന ദിവസങ്ങൾ, അപ്പോൾ ജുമഅക്ക് സ്ഥലം തികയുന്നില്ല. ജുമഅന്റെ മറ്റുള്ള ശർത്തുകളെല്ലാം ഒപ്പിച്ചും കൊണ്ട് ഒന്നിലധികം പ്രാവശ്യം ജുമഅ നടത്താം. ആ ആവശ്യം തീർന്നാൽ പിന്നെ അത് നിർത്തി വെച്ചു, പിന്നെ ഇല്ല. അലാമ ശർഖാവി ഫിഖ്ഹിന്റെ കിതാബാണ്, അവരുടെ കിതാബ് അതിൽ പറയും ഹശിത്തു ശർഖാവി. അത്രയും ആള് കൂടാറുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബി ഷാറാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മൗലിദുകൾ ധാരാളം നടക്കുന്നുണ്ട് ഔലിയാക്കളുടെ മഖബറകളുടെ അടുത്ത്. അതിലേറ്റവും വലിയ ബർക്കത്തുള്ള ഒരു മൗലിദായിട്ട് ഞാൻ കണ്ടത് മഹാനായ നൂറുദ്ദീൻ ശോനി തങ്ങളുടെ നേർച്ച. നൂറുദ്ദീൻ ശോനി തങ്ങളുടെ നേർച്ച. നൂറുദ്ദീൻ ശോനി തങ്ങൾ ആരാണ്? വലിയ മഹാൻ, സലാത്ത് ധാരാളം പെരുപ്പിച്ച, സലാത്തിന്റെ മജ്ലിസുകൾ ഈജിപ്തിലെ ജാമിഉൽ അസ്ഹറിലും മറ്റുള്ള പല ദീനീ സ്ഥാപനങ്ങളിലും സ്ഥാപിച്ച ആളാണ്. ആഴ്ചക്ക് 2 പ്രാവശ്യം, തിങ്കളാഴ്ച രാത്രിയും വെള്ളിയാഴ്ച രാത്രിയും. ആഴ്ചക്ക് 2 പ്രാവശ്യം, വെള്ളിയാഴ്ച രാത്രിയും തിങ്കളാഴ്ച രാത്രിയും സലാത്തിന്റെ മജ്ലിസ് ഉണ്ടാക്കിയിരുന്നു. ഷെയ്ഖുസ്സലാത്ത് ആ ഷെയ്ഖു സലാത്ത് വലിയ ബറക്കത്തുള്ളവരായിരുന്നു. അവരെ ബറക്കത്ത് പറയാ, എന്നിട്ട് അവരെ മൗലിദിന്റെ വിഷയം പറയാ. അബ്ദുൽ വഹാബി ഷഹറാനി റളിയല്ലാഹു തആല അൻഹു ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരുന്ന ആളാണ്. ഒരു പ്രാവശ്യം മധുരമുള്ള എല്ലാത്തിനും തണ്ണി കേട്ടത് നാവടങ്ങും അതിനുണ്ട്. അങ്ങനെ സലാത്തിന്റെ മജ്‌ലിസ് സ്ഥാപിച്ച മഹാനാണ്. അങ്ങ് നേരം പിള്ളേർ കൊടുത്തെങ്കിൽ മതി, അങ്ങനെ ചെയ്യണ്ട പിള്ളേർ. അബ്ദുൽ വഹാബി ഷഹറാനി റളിയല്ലാഹു തആല അൻഹുവിന് ഒരു ദിവസം സ്വപ്നം കാണുന്നു, കിനാബ് കാണുന്നു. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നൂറുദ്ദീൻ ശൗനി തങ്ങളുടെ ദർസിലേക്ക് പോകണം. അവിടെ നൂറുദ്ദീൻ ശൗനി തങ്ങൾ ദർസ് നടക്കുമ്പോൾ ഇരിക്കുന്ന ആ സീറ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്നിട്ടുണ്ട്. സ്വപ്നം ആണ്. ഷഹറാനി ഇമാം തങ്ങൾ പറയുന്നു, സ്വപ്നത്തിൽ തന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നതായിട്ട് എനിക്ക് അനുഭവം. ആരും പിള്ളേർ വന്നിട്ട് കേട്ട് ഇടയ്ക്ക് കിരിയായിക്കൊണ്ടിരിക്കുന്നത്. നൂറുദ്ദീൻ ശൗനി തങ്ങൾ ദർസിയിൽ കൊടുക്കാനിരിക്കുന്ന ആ തഖ്തിൽ, ആ സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. ആണ് ഞാൻ അവിടെ പോയി. അങ്ങനെ പോയി അവിടെ എത്തി നോക്കുമ്പോൾ സീറ്റിൽ ഇരുന്നിട്ടുള്ളത് നൂറുദ്ദീൻ ശൗനി തങ്ങളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ല. ഞാൻ അത്ഭുതത്തോടെ നിന്ന് നോക്കി, ഷെയ്ഖിന്റെ മുഖം തന്നെ നോക്കി. ആനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഷെയ്ഖിന്റെ മുഖഭാവം മാറി അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിന്റെ സിഫത്ത് എങ്ങനെ നമ്മൾ പഠിച്ചത്, സ്വപ്നത്തിൽ എങ്ങനെ കണ്ടത്, അതുപോലെയായി മാറി. അത്ഭുതത്തോടെ ഞാൻ പിന്നെയും നിന്നു. ഒട്ടാകെ ശരീരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം പോലെയായി മാറി, ഷെയ്ഖിന്റെ ശരീരം. അങ്ങനെ കുറെ നിൽക്കുമ്പോൾ പിന്നെ മുമ്പത്തെ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങി. അത്രയാകുമ്പോഴേക്ക് എനിക്ക് ഞാൻ ഉറക്കിൽ നിന്ന് ഉണർന്നു. അങ്ങനെ രാത്രി കഴിഞ്ഞു, സുബിയായി, സുബി നിസ്കാരെല്ലാം കഴിഞ്ഞു. ഇനി ഉണർച്ചയിലുള്ള വിഷയം പറയുന്നു. ഞാൻ ശേഷ തങ്ങളുടെ ദർസിലേക്ക് പോയി. ഇങ്ങനൊരു സ്വപ്നം കണ്ടല്ലോ, ശേഖരോട് പോയിട്ട് പറയാ. ഞാൻ പോകുമ്പോൾ സുബി നിസ്കാരവും അതുക്കാറും എല്ലാം കഴിഞ്ഞിട്ട് ദർസ് തുടങ്ങിയിട്ടുണ്ട്. ദർസ് നടത്തിക്കൊണ്ടിരിക്കും. ദർസ് തീരാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. ദർസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ദർസിന്റെ മജ്‌ലിസിൽ ഞാനൊന്ന് പോയി. അവിടെ കടക്കൽ അദബ് കേടല്ലേ, ഇൽമിന്റെ മജ്‌ലിസ് അല്ലേ, അത് അദബ് കേടായി പോകും. ഇമാം ഷഹറാനി വലിയ സ്ഥാനത്തെത്തിച്ചവര്, മാ വസനമം വസനയില്ലാ ബിൽ ഹുർമ, ബഹുമാനം അവതാണുള്ളത്. അങ്ങനെ ദർസ് കഴിഞ്ഞു. ദർസ് കഴിഞ്ഞപ്പോൾ ഞാൻ ശേഖിന്റെ അടുത്ത് പോയി ഇന്ന് സംസാരിച്ചു. ഈ സ്വപ്നത്തിന്റെ കഥ ഞാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ നിങ്ങളെ സംബന്ധിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പ ശേഖ് പറഞ്ഞു, മോനെ ആരോടും പറഞ്ഞു പോകരുത്, മൂടി വെക്കണം. എന്താ പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ആള് കൂടും. പിന്നെ എന്തോ ഇത്രയും വലിയൊരാള് എൻ്റെ തല തൊടണം, എൻ്റെ കാല് തൊടണം, എനിക്ക് മന്ദിരിക്കണം, ഊതണം, വെള്ളം മന്ദിരിക്കണം, നൂല് മന്ദിരിക്കണം. ആൾ കൂടി ആൾ കൂടുമ്പോഴേക്ക് എൻ്റെ ദർശനം പോകും, എൻ്റെ ഇബാദത്തും മുടങ്ങും. ഞാൻ പിന്നെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളാളായി ആ പരിപാടി ഈ പരിപാടി അവിടെ ഇവിടെ ഓടലും ഭാരലും ഇതിനാവും പണി. അത് വേണ്ട, ആരും അറിയരുത്, മറിച്ചൊക്കാൻ പറഞ്ഞു. പിന്നെ ഷാറാനി മാം ചോദിച്ചു, എന്താണ് ഈ സ്വപ്നത്തിലുള്ള സൂചന എന്ത്? ഇതെല്ലാം ഉണർച്ചയിൽ നടക്കുന്ന സംഭവമാണ്. അപ്പോൾ നൂറുദ്ദീൻ ശൂരി തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നു. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പറയുന്നു, നീ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ മരിച്ചിട്ട് എന്നെ മറമാടിയാൽ എൻ്റെ ശരീരത്തിനെ മണ്ണ് തിന്നുകയില്ല എന്നാണ്. എന്താ അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് എൻ്റെ ഹൃദയത്തിൽ ഉറച്ചിട്ടുണ്ട്, എൻ്റെ മാംസത്തിലും മജ്ജയിലും കലർന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ സൂചന. അള്ളാഹ് കബൂലാക്കട്ടെ എന്നിങ്ങനെ വലിയ താഴ്മയോടെ കരഞ്ഞും കൊണ്ട് പറഞ്ഞു ശൈഖ് നൂറുദ്ദീൻ ശൗനി തങ്ങൾ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ആരോടും പറഞ്ഞില്ല ഈ സ്വപ്നം. പറയാതെ അങ്ങനെ നൂറുദ്ദീൻ ശൂരി തങ്ങൾ വഫാത്തായതിനു ശേഷമാണ് ഞാൻ ചിലരൊക്കെ പറഞ്ഞത്. വഫാത്തായി മറമാടി ഒരു കൊല്ലം കഴിഞ്ഞ് നൂറുദ്ദീൻ ശൂരി തങ്ങളുടെ ഖബറിന്റെ അടുത്ത് വേറെ ഒരു ഖബർ കുഴിച്ചു. അങ്ങനെ കുഴിച്ചു മുടിക്കുമ്പോൾ ഖബറിലേക്ക് വെച്ച കല്ല് മറിഞ്ഞ്. എന്താ ഖബറിന് രണ്ട് തരത്തിലുണ്ട് കല്ല് വെക്കൽ. മക്കത്ത് പോയൊരു ഗൾഫ് നാട്ടിലൊക്കെ പോയവരൊക്കെ കണ്ടിട്ടുണ്ടാവും. സൈഡിൽ നിന്നിങ്ങനെ പിന്നെ മണ്ണ് തുരന്നെടുത്തിട്ട് അവിടെ മയ്യത്ത് വെച്ചിട്ട് പടി ഇങ്ങനെ വെക്കല് കല്ല്. അതാണ് ഏറ്റവും നല്ല രൂപം എന്നുമാണ് നമ്മുടെ കിതാബിൽ പറയുന്നത്. നടുവിൽ മാന്തലല്ല, പിന്നെ മണ്ണ് ഉറപ്പില്ലാത്ത സ്ഥലത്ത് നടുവിൽ മാന്തിയിട്ട് കല്ല് വെക്കുക, അത് നല്ലത്. അങ്ങനെ കല്ല് മറിഞ്ഞ് വീണപ്പോൾ കണ്ടുപോയി നൂറുദ്ദീൻ ശൂരി തങ്ങളുടെ മയ്യത്ത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നല്ല പ്രകാശത്തോടെ സുഗന്ധത്തോടെ. അന്ന് മറമാടുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു, ഒരു മാറ്റവും വരാതെ ഒരൽപ്പം പോലും മണ്ണ് തിന്നാതെ കണ്ടു. എന്താ ഇത്? ഇത് അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിന്റെ ഫലമാണ്. ഒരു ചരിത്രം പറഞ്ഞപ്പോൾ പിന്നൊന്ന് പറയാമെന്ന് തോന്നുന്നു. ഇമാം ഷാറാനി അവിടെ തന്നെ ഈ ചരിത്രം പറഞ്ഞിട്ട് അതിനോട് തുടർന്നു പിന്നൊരു ചരിത്രം പറഞ്ഞു. എന്റെ ഉപ്പാപ്പ അലി ഷാറാനി റളിയല്ലാഹു തആല വഫാത്തായിട്ട് മറമാടി 21 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഒരു ഖബർ എടുക്കുമ്പോഴേക്ക് ഇതേപോലെ മയ്യത്തിനെ കാണാൻ സാധിച്ചു, മണ്ണ് തൊട്ടിട്ടില്ല. എന്താ? എന്റെ ഉപ്പാപ്പ വലിയ സ്വലാത്തിന്റെയും ദിക്റിന്റെയും ആളായിരുന്നു. അങ്ങനെയുള്ള മഹാന്മാരെയാണ് അവരെ ഓർത്തുകൊണ്ട് അവരുടെ വഫാത്തിന്റെ ശേഷം അവര് അവിടെ മൗലിദി എന്ന പേരിൽ പരിപാടി നടത്തിയത്. നമ്മൾ ഇന്ന് ഉറുസ് എന്ന് പറയുന്നു. ഷാറാനി തങ്ങൾ പറയുന്നു, നൂറുദ്ദീൻ ശൗനി തങ്ങളുടെ ആ മൗലിദി അത് എത്രമാത്രം ബർക്കത്തുള്ളതായിരുന്നു. എന്താ ബർക്കത്ത്? എങ്ങനെയാ പരിപാടി അവിടെ നടക്കുന്നത്? ഇശാ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് എല്ലാവരും മക്കാമിൻ്റെ അടുത്ത് പോകും. ആന മക്കാമിൻ്റെ അകത്ത് പരിസരത്ത് എല്ലാ ആളുകൾ തെളിച്ച് കൂടിയിട്ടോ അവിടെ ഖുർആനോത്ത്, ദിക്റ്, സ്വലാത്ത്, അങ്ങനെ ഇത് നടക്കും. ആ ദിക്റിൽപ്പെട്ട് തന്നെയാണ് ഇൽമിന്റെ മജ്‌ലിസും. അത് ഏതുവരെ? സുബ്ഹി ബാങ്ക് വരെ ഉണ്ടാകൂ. ആ സമയം ചുറ്റുഭാഗമൊക്കെ വളരെ ശാന്തമാണ്, സമാധാനമാണ്. ചുറ്റുഭാഗത്തൊക്കെ ശാന്തിയും സമാധാനമാണ്. ഇന്നോ നമ്മളെ ഉറുസുകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ എന്താ? ഉറുസ് തന്നെയാല് ഒരു ഗുൽമാല്, വയത് പറഞ്ഞാല് വയതിന്റെ മജ്‌ലിസിൽ കുറച്ചാളുകൾ ഉണ്ടാവും. അല്ലാതെ റോട്ടിലിറങ്ങിയിട്ട് നടക്കുന്നവര് മക്കാമിൽ ചിലർ വരും, ചിലർ വരികയും തന്നെയില്ല. പിന്നെ കച്ചവടം അവിടെ ഉണ്ടെങ്കിൽ ഷോപ്പിങ്ങിനാണ് വരുന്നത്. അത് ആണും പെണ്ണും, പെണ്ണുങ്ങളായിരിക്കും അധികം, ഭൂരിപക്ഷം പെണ്ണുങ്ങൾക്ക് ഈ ഷോപ്പിങ്ങിന്റെ കാര്യത്തിൽ. ഇതാണ് അവിടെ മാത്രം ഈ ഇൽമ് ഇരുന്ന് കേൾക്കുക എന്നത് ഇല്ല. ഇതിന്റെ അർത്ഥം ആരും കച്ചവടാക്കണ്ടെന്നല്ല. ആരും ഉറുസിന്റെ സമയത്ത് ഈ ചായന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവടാക്കരുത് എന്നുള്ള അർത്ഥമല്ല. എന്തുകൊണ്ടെന്നറിയോ, ഇമാം ഷാറാനി റളിയല്ലാഹു തആല അൻഹു തന്നെ അവരുടെ ബഹ്റുൽ മൗറൂദ്, അതുപോലെ തന്നെ ലവാഖിൽ അൻവാരിൽ ഖുദ്സിയ, ഇതുപോലത്തെ കിതാബുകളെല്ലാം പറഞ്ഞു ഉറുസ് ഷറൈനി തെറ്റില്ലാത്ത കാര്യങ്ങളോട് കൂടി നടക്കണം. അതിൽ വലിയ ഗുണങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു. അതിൻ്റെ ഒരു ഗുണത്തിൽപ്പെട്ടതാണ് പാപങ്ങളുടെ അലുവ കച്ചവടം. അലുവ കച്ചവടം, അലുവ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. വേറൊന്നും കച്ചവടം ഉണ്ടാവുക എന്താ, ആരാണ് ഈ ഉറുസിന്റെയും വയലിന്റെയും സ്ഥലത്തൊക്കെ കച്ചവടാക്കുന്ന ആള്? വലിയ ബിസിനസ്സുകാരൊന്നുമല്ല, പാപങ്ങളാണ്. അവര് കച്ചവടം ചെയ്ത് അവർക്ക് അതിൽ ലാഭം കിട്ടും. അതുകൊണ്ട് അവരെ കുടുംബത്തെ പോറ്റും അവര്. അതൊരു ഗുണമാണ്. ഔലിയാക്കളുടെ ഈ നേർച്ച പരിപാടി കൊണ്ട് കിട്ടുന്ന ഒരു ഗുണമാണ് എന്ന് ഇമാം ഷാറാനി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. അത് ദോഷമല്ല, ഗുണം തന്നെ. പക്ഷെ അവിടെ തന്നെ പോയി കൂടി ആണും പെണ്ണും കലർന്ന്, ആണും പെണ്ണും ഒരു മറയില്ല, ഹിജാബില്ല, തടി ഇങ്ങനെ തൊട്ട് ഒരുമിച്ചുകൊണ്ട് പോലെ ആണിന്റെയും പെണ്ണിന്റെയും തടി മുട്ടും തമ്മിൽ റോട്ടിലൂടെ നടക്കുമ്പോൾ ആ കച്ചവട സ്ഥലത്ത് കാണുന്നു. പോകുമ്പോഴേക്കും വരുമ്പോഴേക്കും കാണും. ഇത് അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത പണിയാണ്. ആണ് പെണ്ണ് അങ്ങനെ കൂടി കലർന്ന് ശരീരം തൊട്ടുരുമിക്കൊണ്ട് നടക്കുക എന്നത് അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത കാര്യമാണ്. നല്ല നിലക്ക് കച്ചവടം നടത്തണം. എന്താ, കച്ചവടം നടത്തിയില്ലെങ്കിൽ ആർക്കെങ്കിലും ഇവിടെ ദാഹിച്ചിട്ട്, വേദന വന്ന ആൾക്ക് ദാഹിച്ചിട്ട് തൊണ്ട പറ്റിപ്പോയാലോ, കുടിക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഒരു ഹോട്ടലുണ്ടെങ്കിൽ പോയിട്ട് ചായ കുടിച്ചോളാം, അല്ല വെള്ളം കുടിച്ചോളാം, അതൊക്കെ ആവശ്യമാണ്. പക്ഷെ അതിനു വേണ്ടി മാത്രമായിരിക്കുക വരിക അതല്ല. ഇവിടെ വരുന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അവരുടെ സിയാറത്ത്, അവരുടെ ബർക്കത്ത്, അവരുടെ പേരിലുള്ള നേർച്ച എത്തിക്കുക, ഇൽമിന്റെ മജ്ലിസിൽ കൂടുക, അവിടെ ഇൽമു പറയുന്നത് കേട്ടുപഠിക്കുക, അവിടെ നടക്കുന്നത് ദിക്റിലും ദുആയിലും എല്ലാം കൂടുക. ഇതാണ് ഇതിന്റെ വിധി. ഇത് എന്തിനു വേണ്ടി? ഈ ഔലിയാക്കൾ ആര്? അവരാര്? അവര് ഹൃദയശുദ്ധി വരുത്തിയവരാണ്. എങ്ങനെ ഹൃദയശുദ്ധി വരുത്താ? എന്റെ ഹൃദയം ക്ലിയർ നോക്കിയ ഹൃദയം ശുദ്ധിയുണ്ടെങ്കിൽ ലാഹിർ പുറം അറിയിക്കും ഇവന്റെ ഹൃദയം ശുദ്ധിയുണ്ടോ ഇല്ലേ. നമ്മളുടെ പ്രവർത്തനം, ആ പ്രവർത്തനം നമ്മളുടെ ഹൃദയശുദ്ധിന്റെ അടയാളമാണ്. നല്ല പ്രവൃത്തിയിരിക്കണം. ഉറുസിന്റെ അവിടെ വരാനും അവിടെ അവസാനം കൊടുക്കുന്ന ഷീറണി ഉണ്ടാവും, ഇറച്ചിൻ ചോറോ അല്ലെ ബത്രീൻ ചോറോ എന്തെങ്കിലും ഉണ്ടാവും. അത് വലിയ ബർക്കത്തുള്ളതാണ്, വലിയ ബർക്കത്തുള്ളതാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പേരിലുണ്ടാക്കപ്പെട്ടു. ആ ബർക്കത്ത് വിചാരിച്ചിട്ടല്ല, പിന്നെ അതിന് മാത്രം വരിക. ഇറച്ചും പത്രം കിട്ടണം, അല്ലെങ്കിൽ ഇറച്ചും ചോറും കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ ഉൽമാര് എനിക്ക് കിട്ടിയില്ല. നീ എത്ര വട്ടം ഇവിടെ വാതി കേൾക്കാൻ വന്നിട്ടുണ്ട്? നീ ഔലിയാക്കളെ സിയാറത്തിന് പോയാ? ആരായി ഔലിയാക്കൾ? അവരെ ഹൃദയശുദ്ധി വരുത്തി. ഒരു വിഷയം എനിക്ക് പറയാനുണ്ട്. അതിനു മുമ്പ് മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ജീവിത രീതിയും കൂടി ഒന്ന് പറഞ്ഞോട്ടെ അല്പം. നിലവേറും ഇഷാതൊഴുതൊരുതുവാലെ 40 നൂറ്റാണ്ടോളം സുബ്ഹി തൊഴുതവർ മാലയിൽ കേട്ടിട്ടില്ലേ? വലിയ ബഹുമാനമുള്ളത് ആ ഇശാ നിസ്കാരം നിസ്കരിച്ച അതേ വുളൂ കൊണ്ട് 40 കൊല്ലക്കാലം സുബി നിസ്കരിച്ചു. ഇന്നത്തെ ഇശാ നിസ്കരിച്ച വുളൂ സുബി വരെ ഉണ്ടാവും. അത് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 1 കൊല്ലമല്ല, 40 കൊല്ലം. അതായത് ഈ പതിവ് തുടങ്ങി വഫാത്ത് വരെ 40 കൊല്ലം. വയസ്സ് 40 എന്നല്ല, ഇങ്ങനെയുള്ള അവസ്ഥ തുടങ്ങി 40 കൊല്ലം വരെ അപ്പളെ വഫാത്തായി. നിലവേറും ഇശാ തൊഴുതൊരുതുവാലെ 40 നൂറ്റാണ്ടോളം സുബ്ഹി തൊഴുതവർ മാലയിൽ പറഞ്ഞു. അത് കിതാബുകളിൽ പറഞ്ഞ ചരിത്രമാണ്. എന്താ ഈ രാത്രി എന്താ ചെയ്തത്? ഇശാ നിസ്കരിച്ച വുളൂ, ആ വുളൂ എടുത്തിട്ട് നിസ്കരിച്ചിട്ട് ആ വുളൂ ബാക്കിയായി. പിന്നെ ഇങ്ങനെ എവിടെ ഹോട്ടലുണ്ട്, എവിടെ സോജി കിട്ടുന്നു, എവിടെ ചായ കിട്ടുന്നു, അല്ല എവിടെ ആര് ഇരിക്കുന്നുണ്ട് ആ സൈഡില്, റോഡ് സൈഡില് അവരെ കൂടെ വാക്കുക. ഏയ്, അങ്ങനെ ഇരുന്നതല്ല. പിന്നെയോ ദിക്റും തസ്ബീഹും നിസ്കാരവുമായിരുന്നു. അജ്ബിക്കും മുബ്തലൻ മിൻ വാഹിദിൻ ഫർദി ഹത്താ തലംത ബിലൈലി ശിദ്ദത്തിൽ ബർദി 70 കറം മിൻ കുല്ലി മഅതർദി ഗസൽത മുഹ്തസിബൻ യാ മുഹിയുദ്ദീനി. മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ മദ്ഹിൽ പറയുന്നു, അജ്ബിക്കും മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ, നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ ജീവിത രീതി എന്തൊരു അത്ഭുതമാണ്. അജിപ്പിക്കും. എന്താ നിങ്ങളുടെ അവസ്ഥ? മുബുത്തലൻ, പരിശോധിക്കപ്പെട്ടല്ലോ നിങ്ങളെ. ആ പരീക്ഷയിലേക്ക് ജയിച്ചല്ലോ. എന്താ പരീക്ഷ? അജിപ്പിക്കും മുബുത്തലൻ മിൻ വാഹിദിൻ ഫർദി, ഏകനായ അല്ലാഹുവിന്റെ വക്കലുള്ള പരീക്ഷണം. ഹത്താ തലംത ബിലൈലി ശിദ്ദത്തിൽ ബർദി 70 കറം മിൻ കുല്ലി മഅതർദി ഗസൽത മുഹ്തസിബൻ യാ മുഹിയുദ്ദീനി. എന്താ മുഹിയുദ്ദീൻ ശൈഖിന്റെ ജീവിത രീതി? എന്താ? ബഗ്ദാദിൽ ഒരുപാട് കാലം ദർസ് നടത്തി. ആ ദർസിന്റെ ഇടയ്ക്ക് വഅള് പറയുന്നു, എവിടെയെങ്കിലും ആർക്കെങ്കിലും പാപങ്ങൾക്ക് വല്ല സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് പോയി ചെയ്തു കൊടുക്കൂ. പകൽ മുഴുവൻ ഉള്ള സേവനം എങ്ങനെയാണ്? രാത്രി ഉറക്കൊഴിച്ച് നിസ്കരിക്കലും ദിക്റും തസ്ബീഹൊക്കെയാണ്. ഒരു രാത്രി ഇശാ എല്ലാം കഴിഞ്ഞ് പിന്നെ തുടർന്ന് അങ്ങോട്ടുള്ള ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിനിങ്ങനെ ഉറക്കുവെക്കാണ്. എന്താ പകരത്തെ ഈ പ്രവർത്തനത്തിന്റെ ക്ഷീണമൊക്കെ ഉണ്ട്. ഉറങ്ങാതെയും കുറേ നാളുകളായിട്ടുണ്ടാവും. അപ്പം എന്ത് ചെയ്ത്, ഈ ഉറക്ക് വന്നാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതി മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ എന്ത് ചെയ്ത്, അവിടെ പഴയ കോട്ട ഉണ്ടായിരുന്നു. ഇന്ന് ഡൽഹിയിലും ആഗ്രയിലൊക്കെ പോയിട്ട് നോക്കിയാൽ പഴയ കോട്ടന്റെ അവശിഷ്ടങ്ങൾ കാണും. കുറെ ദൂരം കൊണ്ട് ഇവിടെ ബേക്കലത്ത് പോയാൽ കാണും പഴയ കോട്ടന്റെ മതിലുകളൊക്കെ ഉണ്ട്. ആ കോട്ട കിസ്ര രാജാവിന്റെ ഭരണത്തിന്റെ സ്ഥലമാണ്. ഇറാഖും ഇറാനുമൊക്കെ കിസ്ര രാജാവിന്റെ പഴയ കോട്ടന്റെ ബാക്കി വരെ മതിലൊക്കെ ഉണ്ടായിരുന്നു. ആ മതിലിന്റെ മുകളിൽ കയറി അവിടെ ഇരുന്നു. എന്താ ഉറക്കു നോക്കിയാലും വീടും താഴെ പേടിച്ചിട്ട് ഉറങ്ങാതിരിക്കട്ടെ. അങ്ങനെ ഇബാദത്തിന് തുടങ്ങി. കുറച്ചു കഴിയുമ്പോൾ ഉറങ്ങാതെ തന്നെ ക്ഷീണത്തിന്റെ കടുപ്പം കൊണ്ട് സ്ഖലനമുണ്ടായിപ്പോയി, കുളി ഉജൂബായിപ്പോയി. അവിടെ നിന്ന് ഇറങ്ങി, മതിലിന്റെ മുകളിൽ നിന്നിട്ട് ഇറങ്ങി. ഇപ്പുറത്ത് ടൈഗ്രീസ് നദിയുണ്ട്. ടൈഗ്രീസ് നദിയിലേക്ക് ഇറങ്ങി. ഇതിന് കുളിക്കാൻ സ്വബിയാമ്പളെ കുളിച്ചാൽ മതി, ഫർദ് നിസ്കരിക്കാൻ. മുഹിയുദ്ദീൻ ശൈഖ് അതല്ല, രാത്രി ഇബാദത്തിന് കുളിക്കണം. ഇപ്പോൾ തന്നെ സമയം വലിയ തണുപ്പിന്റെ സമയമാണ്. വെള്ളം ഐസ് പോലെ തണുക്കുന്നിരിക്കുന്ന സമയം ആ വെള്ളത്തിൽ മുങ്ങി കുളിച്ചു കുളിച്ച് വീണ്ടും പോയി കുറച്ച് കഴിയുമ്പോൾ പിന്നെയും അതേ അവസ്ഥ വീണ്ടും ഇറങ്ങി കുളിച്ചു. ഇത് തുടർന്ന് എത്ര പ്രാവശ്യം? 70 പ്രാവശ്യം. 70 പ്രാവശ്യം ഒരു മനുഷ്യർക്ക്, സാധാരണക്കാരന് സ്കലനം ഉണ്ടായാലും എന്താവും? ഇവനെ ഇവിടെ കൊണ്ട് ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറയും. ആശുപത്രി കൊണ്ടുപോകാനും ഉണ്ടാവില്ല, പിന്നെ പള്ളീൻ്റെ അടുത്ത് കൊണ്ടുപോകാനും ഉണ്ടാവുമോ? മുഹീദ്ദീൻ ശൈഖ് തങ്ങൾക്ക് അവരുടെ ആ മനസ്സിന്റെ ഹിമ്മത്ത്, അതുകൊണ്ടൊന്നും സംഭവിച്ചില്ല. എന്തരൽബദം അജിബിക്കും മുബത്തലൻ മിൻ വാഹിദിൻ ഫർദി ഹത്താ തലം തബിലൈദി ശിദ്ദത്തിൽ ബർദി 70 കറമു മിൻ കുല്ലി മുഅത്തർദി ഗസൽത മുഅതസിബൻ യാ മുഹീദ്ദീനി. ഇതാണ് അവരെ ഇബാദത്ത്. അവിടെയാണ് ആത്മശുദ്ധി ഉള്ളത്. അല്ലാഹുവിന്റെ അമ്പിയാക്കളോട്, അവരെ ഉമ്മത്തിമാരോട്, എല്ലാവരോടും കൽപ്പിച്ചെന്താ ആത്മാർത്ഥമായ അല്ലാഹുവിന്റെ ഇബാദത്ത് എടുക്കണം. ഈ നിലയ്ക്ക് അവർ ഇൽമ പഠിച്ച് ഇബാദത്ത് എടുത്ത് പൊതുജനങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു, പൊതുസേവനം ചെയ്ത് ജീവിച്ചവരാണ് ഔലിയാക്കൾ. ഇവിടുത്തെ മറവെട്ട് കിടക്കുന്ന ബുഖാരി തങ്ങൾ വളവട്ടണക്കാരനാണ്. ഇവിടെ എന്തിനു വന്നു? അക്കാലത്ത് ഈ ചുറ്റുഭാഗത്തൊക്കെ, അതിപ്പോ ഈ അടുത്ത കാലം വരെ, ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു കുറെ തങ്ങന്മാരൊക്കെ ഇവിടെ വന്ന് ഏതൊക്കെ ഒരു വീട്ടിൽ താമസിക്കുക, അല്ല പള്ളിയിൽ താമസിക്കുക. അവിടെ അവര് വന്നാൽ അവരുടെ ആളുകൾ പോയി പല ഉപദേശങ്ങളും അവർ ചെയ്തു കൊടുക്കും. ദീനിന്റെ പ്രചരണമാണ് അതിനുവേണ്ടി വന്നവര്. ഇവിടെ മരിച്ചു, ഇവിടെ മറപ്പെട്ടു. ഒരു ബർക്കത്തുള്ളവരാണ്. അവരുടെ പേരിൽ നേർച്ച നടത്തുമ്പോൾ മജ്‌ലിസിൽ ഉള്ള ആളുകൾ ആരായിരിക്കും? എപ്പോഴും എല്ലാ സ്ഥലത്തും വയതിനും പരിപാടിക്കും പോകുന്ന ആളാണ്. കാണുന്നില്ലേ? എല്ലാം തൊപ്പിയും തലയും കെട്ടിന്റെ ആളാണ്. ഇവരെല്ലാം എവിടെ വയലുണ്ട്, എവിടെ സമ്മേളനമുണ്ട്, എവിടെ ഉറുസുണ്ട്, അവിടെ ഒക്കെ പോയി സഹകരിക്കുന്ന ആളുകളാണ്. അല്ലാതെ ഒരു വിഭാഗം ആളുകളുണ്ട് ഇങ്ങനെയുള്ള മജ്‌ലിസ് അവർ കണ്ടിട്ടുണ്ടാവുകയില്ല. ചിലപ്പോൾ അവസാനത്തെ ദിവസമാകുമ്പോഴേക്ക് വരും, ഷീരണി വാങ്ങാൻ വേണ്ടി, ബറക്കത്ത് കിട്ടാൻ വേണ്ടി. ബറക്കത്തെടുക്കണമെങ്കിൽ എന്ത് വേണം? ഔലിയാക്കളെ സ്നേഹിച്ചിട്ടാണ് ആ ബറക്കത്തിന് ഇവിടെ വരുന്നത്. ആ ബറക്കത്ത് കിട്ടണമെങ്കിൽ ഔലിയാക്കൾക്ക് നമ്മളോട് ഇങ്ങോട്ട് സ്നേഹം വേണം. വൺ വേ ആയാ പറ്റുകയില്ല. നമ്മൾ അവരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, നമ്മളെ പ്രവൃത്തി വളരെ മോശമാണ്. ഈ രാത്രി സമയങ്ങളിൽ ഒന്ന് നോക്കണം. പാതിരാ സമയത്ത് റോട്ടിലൂടെ ഒന്ന് സഞ്ചരിക്കുമ്പോൾ, പണ്ടൊക്കെ ഹൈവേന്റെ സൈഡിലായിരുന്നു, ഇന്ന് ഹൈവേയിൽ മാത്രമല്ല ഉൾനാടുകളിലുള്ള റോഡിന്റെ സൈഡും എവിടെയെങ്കിലും മോരിപ്പാലത്ത് മോരിന്റെ മേലെയോ അല്ലെങ്കിൽ അതിന്റെ അടുത്തോ എവിടെയെങ്കിലും ഇരുന്ന്, അല്ലെങ്കിൽ ബന്ധാക്കിരി പീടിയുണ്ടെങ്കിൽ ആ പീടിന്റെ പുറത്തിരുന്നും കൊണ്ട് കുറെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണ്? അവര് ഒരു ബോധമില്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് പലരും കാണുന്നത്. റോഡിന്റെ നടുവിലുണ്ടെങ്കിൽ വണ്ടി അങ്ങനെ വരുന്നുണ്ടെങ്കിൽ വണ്ടിയാണ് വരുന്നത്. റോഡിന് വണ്ടിക്ക് സൈഡ് കൊടുക്കണം, വണ്ടിക്ക് സൗകര്യം കൊടുക്കണം. അല്ലെങ്കിൽ വണ്ടിക്കാർക്ക് പോകാൻ കഴിയില്ല, ഇനങ്ങനെ പോയാൽ നമുക്ക് അപകടം സംഭവിച്ചു പോവും എന്നുള്ളതൊന്നും അറിയില്ല. എന്താണ് ഇവിടെ നടക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ, അല്ലാഹുവും അല്ലാഹുവിന്റെ അമ്പിയാക്കളും മുർസലീങ്ങളും ഔലിയാക്കളും സാലിഹീങ്ങളും എല്ലാം വെറുക്കുന്ന പ്രവർത്തനമാണ് നടത്തുന്നത്. അൽ ഹംറു മിഫ്താഹു കുല്ലി ശർ. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ഹംറു ഹംറു എന്ന ആ പദത്തിന്റെ ബാഹ്യാർത്ഥം കള്ള് എന്നാണ്. പക്ഷെ കള്ള് എന്ന് പറയുമ്പോൾ കള്ള് മാത്രം എന്നാരും മനസ്സിലാക്കി പോകരുത്. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പറകവരി കാലം വരും, ആ കാലത്ത് ഖംറ് ലഹരിയുള്ള മസ്തുള്ള വസ്തുക്കൾ ജനങ്ങൾ ഉപയോഗിക്കും. അത് കള്ള് എന്നവര് പേര് പറയുകയില്ല. യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, അതിന്റെ പേരല്ലാതിരിക്കുന്ന വേറെ പേര് പറയും, ബ്രാൻഡി എന്നോ എന്തൊക്കെയാണ് നമുക്കറിയില്ല. കുറെ പേര് പിന്നെ കുറെ കേൾക്കുന്നുണ്ട് പേര് എന്ത്, കഞ്ചാവ്, ഹശീഷ്. ഹശീഷ് എന്ന് അറിയില്ലേ, ഗാഞ്ച ഗാഞ്ച. പിന്നെന്ത്, ബ്രൗൺ ഷുഗറാ, എന്ത് ഷുഗർ, വൈറ്റ് ഷുഗർ നമുക്കറിയില്ല. ഇങ്ങനെല്ലാം പറയുന്നത് ഭയങ്കര മാരകമായ വസ്തുക്കളാണ് മനുഷ്യന്റെ ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്നത്. അങ്ങനെ അത് ഉപയോഗിച്ചാൽ പിന്നെ ഇത് റോഡോ അല്ല കാടോ, ആ കാണുന്നത് മനുഷ്യനെയോ അല്ല മൃഗത്തെയോ നായയോ അറിയില്ല. ഉമ്മയോ ബാപ്പയോ ഭാര്യയോ മക്കളോ അറിയില്ല. ഇങ്ങനെ അമളു പദാർത്ഥ ഇതിന്റെ ദാസന്മാരായി ഇതിന്റെ അടിമകളായി കഴിഞ്ഞിരിക്കുന്നു പല ആളുകളും. വലിയൊരു വിഭാഗം ചെറുപ്പക്കാരാണ് അമലു പദാർത്ഥ ലഹരി പദാർത്ഥങ്ങൾ, കള്ള്, വേറെന്തൊക്കെ പേരുള്ള കുറെ കുടിക്കുന്ന സാധനം, ഗാഞ്ചാ പോലത്തെ ഇരിക്കുന്ന എന്തൊക്കെ സാധനങ്ങൾ അതുപയോഗിച്ചുകൊണ്ട് മസ്താന്മാരായി അവര് നാട്ടിലേക്ക് തന്നെ വലിയ ഉപദ്രവമായി മാറി. സ്വന്തം വീട്ടിലേക്ക് മാത്രമല്ല, വീട്ടിൽ അവരെ ഭാര്യമാർക്ക് കിടന്നുറങ്ങാൻ ധൈര്യമില്ല. ഏതവസ്ഥയിലാണ് എന്റെ മാപ്പിള ഈ വീട്ടിന്റെ അകത്തേക്ക് വരിക, ചങ്കു പിടിച്ച് അക്കിക്കളയും. ചിലപ്പോൾ എന്തിന്, കുടിച്ച് കാശ് തീർന്നു, സമ്പാദിച്ചതെല്ലാം തീർന്നു, ഭാര്യയുടെ കൗത്തിലിട്ടത്, കയ്യിലുള്ളത്, അരയിലുള്ളത് എല്ലാം തീർന്നു. തീർന്നിട്ട് പിന്നെ പഠിപ്പിക്കാം. എത്ര സംഭവങ്ങളുണ്ട് സഹോദരന്മാരെ, എനിക്കറിയാം, അനുഭവമുണ്ട്. 120ഓളം ജമാഅത്തിൽ എന്റെ കാര്യങ്ങൾ ഞാൻ അറിയുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും ഓരോ പ്രശ്നങ്ങളുമായി ജനങ്ങൾ വരുന്നു. ആ മാപ്പിള വേണ്ടേ വേണ്ട, എന്തേ മാപ്പിള വേണ്ട. ആളുകളൊക്കെ പെണ്ണിനെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ പെണ്ണ് പറയുന്നു, വേണ്ട, എനിക്ക് വേണ്ട, തന്നെ രക്ഷപ്പെടുത്തി തരണം. എന്താ, രാത്രി സമയങ്ങളിൽ വന്നു, എന്റെ കയ്യിലുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ചങ്കി പിടിച്ച് ഞെക്കുന്നു. എന്നിട്ട് പറയുന്നു, പോ, നിന്റെ ബാപ്പാന്റെ ഒക്കെ നിന്റെ ആങ്ങളമാരൊക്കെ പൈസ വാങ്ങിയിട്ട് കൊണ്ടാ, പൈസ വാങ്ങിയിട്ട് കൊണ്ടുവരണം. എന്തിന് തരണം, എനിക്ക് തരാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇല്ല, നിന്റെ ആങ്ങളമാര് നിന്റെ വാപ്പാന് പൈസ വാങ്ങിയിട്ടാ, ഞാൻ എന്ത് ചെയ്യണം, എന്റെ വാപ്പാന്റെ കയ്യിൽ പൈസയില്ല, ആങ്ങളമാര് ഉണ്ട്, ഉണ്ടെങ്കിൽ എത്ര പ്രാവശ്യം കൊണ്ടേ കൊടുക്കാം, എന്റെ ജീവന്റെ ധൈര്യം എനിക്കില്ല, എന്നെ രക്ഷപ്പെടുത്തണം. അവർക്ക് വന്ന ഭാഷയിൽ പറയും, എന്നെ രക്ഷപ്പെടുത്തണം ഉസ്താദേ എന്ന് ചിലപ്പോ പറയും. ചില പരിസര ബോധമില്ല, എന്നെ രക്ഷപ്പെടുത്തണം തങ്ങളെ. അല്ലോ, എത്ര പെൺമക്കളുടെ കണ്ണുനീരൊലിക്കുന്നതാണ് കാണേണ്ടത്. ചിലപ്പോൾ സ്വന്തം എന്റെ മനസ്സിൽ തോന്നുന്നു, പടച്ചവനെ, ഈ ജമാഅത്തുകളുടെ ഉത്തരവാദിത്വം ഞാൻ എന്തിന് ഏറ്റെടുത്തു, ഇതെല്ലാം കാണണ്ടേ, ഞാനും ഒരു മനുഷ്യനല്ലേ, എന്റെ ഹൃദയം ഒരു മനുഷ്യ ഹൃദയമല്ലേ. എത്ര കേസാണ് ഇങ്ങനെ ഉള്ളത്. കോടതിയിൽ നടക്കുന്നത് വേറെ, പോലീസ് സ്റ്റേഷനിലുള്ളത് വേറെ. പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിക്കണം, ഇങ്ങനത്തെ കേസ് എത്രയുണ്ട്. വക്കീലന്മാരോട് ചോദിച്ചാൽ അറിയാം കോടതിയിൽ എത്ര കേസുണ്ട്. അതിന്റെ പുറമെ ഇവിടെ കാളിമാരുടെ അടുത്ത്, നാട്ടു നേതാക്കളുടെ അടുത്ത് എത്ര പ്രശ്നങ്ങൾ. എന്താ, മനുഷ്യന്റെ ബുദ്ധിയെ വിറ്റു, പൈസ കൊടുത്തിട്ട് അവന്റെ ബുദ്ധിയെ വിൽക്കുകയാണ്, പൈസ കിട്ടിയിട്ടല്ല. ഉപയോഗിക്കൽ എന്ന് സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. അൽ ഹംറു മിഫ്താഹു കുല്ലി ശർ. ലഹരിയുള്ള അമലുള്ള വസ്തു അത് എല്ലാ ശറിലേക്കുമുള്ള വാതിൽ തുറക്കുകയാണ്. എന്താ കിട്ടിയ പെണ്ണോ അല്ലാത്തവളോ അറിയില്ല, ഉമ്മയോ പെങ്ങളോ അറിയില്ല, ഭാര്യയെ പെണ്ണ് കെട്ടിയിട്ട് ആ പെണ്ണിനെ സംരക്ഷിക്കേണ്ട മനുഷ്യൻ. അർറിജാലു ഖവ്വാമൂന അലൻ നിസാ. പെണ്ണുങ്ങളെ നിയന്ത്രിക്കേണ്ടവരാണ് ആണുങ്ങൾ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. ആ നിയന്ത്രിക്കൽ വിട്ടിട്ട് അവളെ കയ്യിലുള്ളത് മുഴുവൻ എടുത്ത് നശിപ്പ് തീർത്തു. പിന്നെയും ആങ്ങളന്റെ വക്കൊന്നും പാപ്പാന്റെ വക്കൊന്നും വാങ്ങിക്കൊണ്ടുവാ എന്ന് പറഞ്ഞു. അത് കൊണ്ടുവന്ന് കൊടുത്തിട്ടും തികയാതെ ഇവിടെ കൊല്ലാൻ വേണ്ടി ചങ്കി പിടിച്ച് ഞെക്കുന്ന അവസ്ഥ. എന്താണ് ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നില്ല. നമ്മളൊക്കെ കുറെ തന്ത്രം ഒക്കെ ഉപയോഗിച്ചു. അല്ല, ഒരു ഭർത്താവിന്റെ തൃപ്തി വേണ്ടേ പെണ്ണെ, നീ ഭർത്താവിന്റെ പോരൊക്കെ പോവാതി. എന്ത് ഭർത്താവ്, മനുഷ്യനായിട്ട് വേണ്ടേ? കരഞ്ഞുകൊണ്ട് പറയുന്നു, കരഞ്ഞുകൊണ്ട്. ഇതാണ് അവസ്ഥ. സ്വന്തം കുടുംബത്തിനെ നശിപ്പിച്ചു, ശരീരത്തെ നശിപ്പിച്ചു. ഇത് നിർത്തുന്നില്ല. തികയാതാവുമ്പോൾ, പെണ്ണിനെ പേടിപ്പിച്ച് കിട്ടാതെയാവുമ്പോൾ, പിന്നെ രാത്രി സമയത്തിരുന്ന് ആരെങ്കിലും റോട്ടിലൂടെ പോകുമ്പോഴൊക്കെ അവരെ പേടിപ്പിച്ച് പിടിച്ച് ഉള്ളത് പിടിച്ചെടുത്തു. അതും കിട്ടുന്നില്ല. എവിടെയെങ്കിൽ പേടിയോ പറയോ കുത്തി തുറന്ന് പുരകിൽ കക്കാൻ തുടങ്ങി. എത്ര ഈ അടുത്ത കാലങ്ങളിലായി എത്ര പരിയിൽ നിന്നാണ് കട്ടുകൊണ്ടുപോയ സംഭവം നമ്മളുടെ ഈ പരിസരങ്ങളിൽ നടന്നു. എത്ര പീടികളിൽ പരയിനകത്ത് കയറി പണവും പൊന്നും എല്ലാം ഉള്ളതെല്ലാം കൊണ്ടുപോയി. അതിനുള്ള എല്ലാ തന്ത്രവും അറിയുന്നു, പരക്കാരെ ഉറക്കാനും അറിയാതെ. ഇതൊക്കെ എന്താണ് ചെയ്യേണ്ടത്? അൽ ഹംറു മിഫ്താഹു കുല്ലി ശർ. എല്ലാവരോടും ഉപദേശിക്കാനുള്ളത് എന്ത്? ആ അമളു പദാർത്ഥത്തിന്റെ ദാസന്മാരായ ആളുകളുണ്ടല്ലോ, അവര് നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരാണ്. ഉമ്മാക്കും ബാപ്പാക്കും ജനിച്ചവരാണ്. നമ്മളെ ശരീരത്തിലുള്ളത് പോലത്തെ ചോരയും ഇറച്ചും മജ്ജയും എല്ലും എല്ലാം അവർക്കും ഉണ്ട്. നമ്മളെപ്പോലെ മനുഷ്യന്മാരായി ജീവിക്കേണ്ടവരാണ്. അവരെ വെറുത്ത് അവരതിൻ്റെ ആളുകളായി പോട്ടെ, നശിക്കട്ടെ എന്ന് വിടുകയല്ല. എല്ലാ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണ്? ആരെയാണ് ഉപദേശിച്ച് അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു, അതിനുവേണ്ടി ശ്രമിക്കേണ്ടതിരിക്കുന്ന ഉത്തരവാദിത്തം നമ്മൾക്കുണ്ട്. പറഞ്ഞ് പറഞ്ഞ് കൗൺസിലിംഗ് കൊണ്ട് ആരെയും നന്നാക്കിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? എല്ലാവരും, പൊതുജനങ്ങളും നാട്ടിലെ ഉമറാക്കളും ഉലമാക്കളും എല്ലാം സഹകരിച്ച് അങ്ങനെയുള്ളൊരു പരിപാടി നടത്തണം. അവരെ നന്നാക്കണം. മോശമാകണമെന്ന് പറയുന്നതല്ല, അവരുടെ പ്രവൃത്തി മോശമാണ്. ആ പ്രവൃത്തി സ്വന്തം കുടുംബത്തിനും നാട്ടിനും നമ്മുടെ രാഷ്ട്രത്തിനും മുഴുവനും നാശമാണത്. അവരെ പേടിപ്പിച്ച് അടിച്ച് പിടിച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് പലരും ചോദിക്കുക. നിങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾ കണ്ടിയാ ആരെങ്കിലും അവിടെ പിന്നെ ഗാംഗ് കൂടിയിട്ടുണ്ടെങ്കിൽ അവരെ ഓടിക്കാൻ കഴിയും. ആരോടിച്ചാലും പിന്നെ അതിന്റെ അപ്പുറം വേറെ സ്ഥലത്ത് പോയിട്ട് അവർ കൂടി. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? പിന്നെന്താണ്, ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞതുണ്ട്, അവരുടെ ആത്മപരിവർത്തനം വരുത്താൻ വേണ്ടി മതനേതാക്കൾ ആവശ്യമുള്ളതെല്ലാം ചെയ്യുക. ഇതാണ് ഏറ്റവും നല്ല മാർഗം. മതനേതാക്കൾ അത് ചെയ്യുമ്പോൾ പൊതുജനങ്ങളുടെ സഹകരണവും കൂടി വേണം. അല്ലെങ്കിൽ നശിക്കും, നാട് നശിക്കും, നമ്മളുടെ രാഷ്ട്രം നശിച്ചു പോകും. വളരെ ഗൗരവത്തോടെ എല്ലാവരും ചിന്തിക്കേണ്ടതിരിക്കുന്ന വിഷയമാണ്. ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന, അമല പദാർത്ഥം ഉപയോഗിക്കുന്ന ആളുകളെ അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാനുള്ളതിരിക്കുന്ന ശ്രമം നടത്തുക. അവർ നമ്മളുടെ സഹകാരികളായിരിക്കുക. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യത്തിൽ നമ്മൾ ഒന്നിച്ച് കൂടുന്നവരായിരിക്കുക. ഇതിനു വേണ്ടി എല്ലാവരും മനസ്സ് വെച്ചും കൊണ്ട് ഇതിന് പല പരിപാടികളും ഇപ്പൊ നടക്കുന്നുണ്ട്. എന്തൊക്കെ നടക്കുന്നുണ്ട്? പാപങ്ങൾക്ക് അരി കൊടുക്കുന്നത്, വസ്ത്രം കൊടുക്കുന്നത്, സ്കൂളിലെ കുട്ടികൾക്ക് ആ പുസ്തകങ്ങൾ കൊടുക്കുന്ന പരിപാടി, ഡോക്ടർമാരെ കൊണ്ട് പിന്നെ ആ ചികിത്സിക്കുക, രോഗം പരിശോധിക്കുക, മെഡിക്കൽ ക്യാമ്പ് നടത്തുക. നല്ല കാര്യം, ഒന്നും മോശമല്ല. എല്ലാം ഈ ജാതി കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യമാണ്. ആ കാര്യങ്ങളിലേക്ക് ഇത് ഒരു വിഷയം കൂടി ചേർക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഏത് ഈ അമലു പദാർത്ഥത്തിന് അതിന്റെ ദാസന്മാരായ അടിമകളെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുക. ആ ശ്രമം നടത്താൻ എന്തെല്ലാം തന്ത്രം വേണം, അതൊക്കെ അറിയുന്ന ആളുകളെ നമുക്ക് കൂട്ടാം. അതിന് നേതൃത്വം നൽകാൻ സാധിക്കുന്ന ആളുകളെയും കൂട്ടാം. ഉമറാക്കളും ഉലമാക്കളും എല്ലാം കൂടിയിട്ട് ഈ ഒരു കാര്യം എവിടെയും കേൾക്കുന്നില്ല. അങ്ങനത്തെ അമളു പദാർത്ഥത്തിന്റെ ദാസന്മാരായ ആളുകളെ മടക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി ഇന്നേ സ്ഥലത്ത് നടക്കുന്നു, അവിടെ ഒരു ക്യാമ്പ് നടക്കുന്നു, ഇവിടെ ഒരു ക്യാമ്പ് നടക്കുന്നു, അത് കേൾക്കുന്നില്ല. മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നു, പിന്നെ അരി വിതരണം ചെയ്യുന്നു, വസ്ത്രം വിതരണം ചെയ്യുന്നു, ഇതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു വിഷയം കേൾക്കുന്നില്ല. ഇത് വേണം. അവര് നമ്മളെ സഹോദരന്മാരാണ്. നമ്മൾ പറയുന്ന ഇപ്പൊ ആരെപ്പറ്റി? മൂമിനിങ്ങളെ പറ്റി. ഇനി മൂമിനികളല്ലാത്തവര് ആണെങ്കിലും അവരെയും കൂടി നല്ല വഴിയിലേക്ക് കൊണ്ടുവരിക. അത് നല്ല പ്രവർത്തനം തന്നെയാണ്. നാട്ടിന് സമാധാനം വേണം. അതിനുവേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ്. ആരെങ്കിലും അതിന് ഒരുങ്ങോ? ഞാൻ ഇങ്ങനെ തിരുവരും. എല്ലാവരും വേറെ പല പരിപാടികൾ നടത്തുന്നു. എന്റേത് പുതിയത് ഇങ്ങനൊന്നായിക്കോട്ടെ. ഇതിനൊരുങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് വലിയ കൂലി നൽകുന്ന കാര്യമാണ്. അവരുടെ ആത്മത്തിന് ഇത് ഖൽബിന്റെ മാറ്റം കൊണ്ട് അല്ലാതെ സാധ്യമല്ല. ഏതൊരു വിഷയവും അങ്ങനെ തന്നെ. ഒരാളെ പേടിപ്പിച്ചിട്ട് പറയാ, നീ എന്നെ ഇഷ്ടപ്പെടണം, എന്നെ സ്നേഹിക്കണോ, എന്നോട് വലിയ പിരിശം വെക്കണം നീ. ഇല്ല, ഞാൻ പിരിശം വെക്കുന്നില്ല. അല്ല വേണോ? അല്ലെങ്കിൽ അങ്ങനെ സാധ്യല്ല. ഇത് ലാഹിറിൽ ആയിക്കോട്ടെ. യഥാർത്ഥ സ്നേഹം വരണമെങ്കിൽ എന്താണ്? മനസ്സിൽ ആ സ്നേഹം പിടിക്കണം. ഹൃദയത്തിൽ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഉറച്ചു ശരിയായി. ഏതൊരു വിഷയവും ഒരാൾ സിയാറത്തിന് പോയിക്കൊണ്ടേയിരിക്കും, ഉംറയ്ക്ക് ഒരാൾ പോയിക്കൊണ്ടേയിരിക്കും. എന്താ? അവരെ ഖൽബിൽ അങ്ങനെയുള്ളൊരു മഹബത്ത് വന്നുപോയി. പോവാത്ത എത്രയോ ആളുകളുണ്ട്. നീ എന്ത് സിയാറത്തിന്, നീ എന്ത് ഉംറയ്ക്ക് പോവാത്ത എന്ന് ചോദിച്ചാല് ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല. അതിനുള്ള ആ മഹബത്തും താല്പര്യവും വന്നിട്ടില്ല. താല്പര്യം വരണം, വന്നാൽ മാത്രം. അങ്ങനെ ഒരു മനുഷ്യന് നീ കുടിക്കരുത്, നീ കഞ്ചാവ് ഉപയോഗിക്കരുത്, കഞ്ചാവ് ഉപയോഗിച്ചാൽ നിന്നെ അങ്ങനെ ചെയ്യും, ശിക്ഷിക്കും, തല്ലും കുത്തും എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അവരെ അടുപ്പിക്കുക, അടുപ്പിച്ച് അവർക്ക് ഉപദേശിക്കുക, നല്ല വഴിക്ക് കൊണ്ടുവരിക. ഇത് ഞാനിപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ ആളുകൾ ഉണ്ടോ എന്ന് ചില ആളുകൾക്ക് തോന്നും. ഇതിന്റെ ആളുകൾ ഉണ്ടോ ഈ നാട്ടിലുണ്ടോ? ഇന്ന് ഈ നാട്ടിൽ ആ നാട്ടിലെന്ന് നോക്കണ്ട, എല്ലാ നാടുകളിലും വ്യാപിച്ചു പോയി, എല്ലാ നാട്ടിലും വ്യാപിച്ചു പോയി. ഇതിനെ നിർമാർജനം ചെയ്യേണ്ടതിരിക്കുന്ന ഒരു ജവാബ്ദാരി, ഒരു ഉത്തരവാദിത്തം നമ്മൾക്കുണ്ട്. മനുഷ്യന്റെ ഹൃദയം നന്നായാൽ ഭരണം ഞാനൊരു മനുഷ്യനാണ്, മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരിക്കണം, ഞാനൊരു ആള്, പെണ്ണെങ്കില് പെണ്ണ് എന്നുള്ള ബോധം വരണം. ഒരു ആണിന്റെ ജവാബ്ദാരി എന്ത്? ഒരു പെണ്ണും കിട്ടി മക്കളുണ്ടായി ഒരു കുടുംബത്തിന്റെ നാഥനായിട്ട് കുടുംബത്തെ നിയന്ത്രിക്കുക. ആ കുടുംബത്തെ നിയന്ത്രിക്കലോടുകൂടി നാട്ടിലുള്ളതിരിക്കുന്ന സഹകരിച്ച് ചെയ്യേണ്ടതിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതിനെല്ലാം ഞാൻ കൂടുക. അപ്പോഴേ എനിക്ക് മനുഷ്യൻ എന്ന് ആളുകൾ പറയുകയുള്ളൂ. അല്ലെങ്കിൽ എന്നെ വെറുക്കും, എനിക്ക് ജനങ്ങളുടെ സ്നേഹം ഉണ്ടാവുകയില്ല. ജനങ്ങളുടെ സ്നേഹമില്ലെങ്കിലോ അള്ളാഹുവിന്റെ സ്നേഹം, അള്ളാഹു നബിന്റെ സ്നേഹം കിട്ടുകയില്ല. ഈ ബോധം മനുഷ്യനിക്ക് വരണം, ഈ ബോധം വരണം. അത് വന്നതിന് ശേഷം എനിക്ക് ഈ ലോകം മാത്രം ശാശ്വതമല്ല, ഞാൻ മരിക്കും, മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട്. അവിടെ അള്ളാഹുവിന്റെ മുന്നിൽ ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ടി വരുമെന്നുള്ള ഈ ബോധം വരണം. ഇത് വന്നാൽ മാത്രമേ മനുഷ്യന്റെ ദുഷിച്ച ആ പ്രവർത്തനങ്ങൾ അവൻ നിർത്തുകയുള്ളൂ, അല്ലെങ്കിൽ നിർത്തുകയില്ല. ഖൽബ് മാറണം, ഖൽബ് മാറണം. അലാ ഇന്ന ഫിൽ ജസദി മുലഗതൻ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ് എന്ന് അല്ലാഹു നബി പറഞ്ഞ ഹദീസ്. ഇത് പല വയലുകളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഹദീസ് വായിക്കുമ്പോൾ തന്നെ അതിന്റെ അർത്ഥവും നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. ഇത് അല്ലാഹു നബി പറഞ്ഞു. മാത്രമല്ല, മനുഷ്യന്റെ ബുദ്ധി മനസ്സിലാക്കിയ കാര്യവും കൂടിയാണ്. ഖുർആനിൽ ലുഖ്മാൻ സൂറത്ത് എന്നൊരു സൂറത്തുണ്ട്. ലുഖ്മാൻ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഒരു വലിയാണ്, നബിയല്ല. وذو القرنين لم يعرف نبيا كذا لقمان فاحذر عن جداله ذو القرنين കഥ ഖുർആനിലുണ്ട്. ലുഖ്മാനുൽ ഹക്കീമിന്റെ ചരിത്രമുണ്ട്. ഇവർ രണ്ടാളും നബിമാരല്ല, അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. ഒരു വലിയന്റെ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ ഒരു സൂറത്തിന് കൊടുത്തു, സൂറത്ത് ലുഖ്മാൻ. സൂറത്ത് ലുഖ്മാൻ. അപ്പൊ ഇവിടെ ഒരു സാലിഹായ ഒരു മനുഷ്യന് സയ്യിദ് ബുഖാരി തങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സമയം പേര് വെച്ച് ബുഖാരി നഗർന്ന് പേര് വെച്ച എന്താ തെറ്റ്? അള്ളാഹ് ഖുർആന്റെ പേര് വെച്ചിട്ട് ഒരാളെ പേര്. അങ്ങനെ ലുഖ്മാനുൽ ഹക്കീം വലിയ വിജ്ഞാനിയായി, വലിയ തന്ത്രജ്ഞനായിരുന്നു. ആര്? ലുഖ്മാനുൽ ഹക്കീം. വലിയ ബുദ്ധിമാൻ. ഒരു ദിവസം ലുഖ്മാനുൽ ഹക്കീം അവരുടെ ലുഖ്മാനുൽ ഹക്കീം ആദ്യം ആരായോ? അടിമ, നബിയല്ല എന്നൊരു തെളിവും കൂടിയാണ്. എന്താ, നബിമാര് ഒരിക്കലും അടിമകളായി ജീവിച്ചിട്ടില്ല. ലുഖ്മാനുൽ ഹക്കീം ഒരു യജമാനന്റെ ദാസനായിരുന്നു, അടിമയായിരുന്നു. വലിയ ബുദ്ധിമാനുമാണ്. ഈ ലുഖ്മാനുൽ ഹക്കീമിന്റെ ബുദ്ധി പരിശോധിക്കാൻ വേണ്ടി യജമാൻ ഒരു ദിവസം പറഞ്ഞു, ലുഖ്മാനെ, പിന്നെ നീ ഇന്ന് ഒരു ആടിനെ അറക്കണം. അർത്തിട്ട് ആടിന്റെ ശരീരത്തിലുള്ള നല്ല 2 കഷ്ണം മാംസം എടുത്തിട്ട് നീ കൊണ്ടുവരണം. അത് എന്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കണോ? ആ ആയിക്കോട്ടെ. അങ്ങനെ ലുഖ്മാനുൽ ഹക്കീം പോയൊരാടിനെ അർത്തിട്ട് അതിന്റെ 2 കഷ്ണം മാംസം, ഏത് ഒന്ന് അതിന്റെ ഹൃദയം, ഹാർട്ട്, ദിൽ, അത് പിന്നൊന്ന് നാവ്. ഈ 2 കഷ്ണം മാംസങ്ങളെ ഒരു തളകീരിട്ട് യജമാനന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് നിന്നവിടെ ഒന്നും പറഞ്ഞില്ല യജമാനൻ. പിന്നെ കൊറേ നാള് കഴിഞ്ഞു കഴിഞ്ഞ ലുഖ്മാനുൽ ഹക്കീമിനെ യജമാനൻ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഒരാട്ടിനെ അർത്തിട്ട് ആ ആടിന്റെ ശരീരത്തിലുള്ള ഏറ്റവും മോശമായ 2 കഷ്ണം മാംസങ്ങൾ കൊണ്ടുവരണോ. ആ ലുഖ്മാനുൽ ഹക്കീം പോയിട്ട് ആട്ടിനെ അർത്തി 2 കഷ്ണം മാംസം കൊണ്ടുവന്ന് തളികയിൽ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച്, അന്ന് വെച്ച സാധനം നല്ലത് കൊണ്ടുവരണം എന്ന് പറഞ്ഞ അന്ന് കൊണ്ടുവന്ന അതിന്റെ ആർക്കും നാവും അത് തന്നെയാണ് അന്നും കൊണ്ടുവന്നത്, അതിന്റെ ഹൃദയവും നാവും 2 കഷ്ണം മാംസം കൊണ്ടുവന്ന് വെച്ച്. യജമാനൻ മനസ്സിലാക്കി ലുഖ്മാൻ വലിയ അറിവുള്ള ആളാണ്, വലിയ ചിന്തകനാണ്, ബുദ്ധിയുള്ള ആള്. എന്താ നല്ല മാംസം എന്ന് പറയുമ്പോൾ അടിമക്ക് മനസ്സിലാക്കാൻ തിന്നാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണിത്. ലുഖ്മാനുൽ ഹക്കീം മനസ്സിലാക്കി തിന്നാൻ വേണ്ടി പറഞ്ഞത് എന്തോ എന്നെ ഒരു പരിശോധിക്കലാണ്, അല്ലെങ്കിൽ എന്തിനാ മാംസത്തിന്റെ കഷ്ണം എന്റെ മുമ്പിൽ കൊണ്ടു നോക്കണം എന്നറിയുന്നത്? ആട്ടിനാർത്തിന് നല്ല കൂട്ടാനാക്കി കൊണ്ടു അത് അറിഞ്ഞാൽ മതി പോരെ, അതല്ലല്ലോ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തോ ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കി 2 കഷ്ണം മാംസം കൊണ്ടു. മോശപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ. എന്താ ഇതിൽ പരീക്ഷണ പരിശോധനയുള്ളത്? മനുഷ്യൻ ഇതാ ഇതിൽ നിന്ന് മനുഷ്യനിലേക്ക് കടക്കണം. മനുഷ്യന്റെ പക്കൽ ഏറ്റവും നല്ല 2 അംഗങ്ങൾ അവന്റെ ഹൃദയവും അവന്റെ നാവും. മോശമായാൽ ഹൃദയത്തിന്റെയും നാവിന്റെയും അത്ര മോശമായത് വേറെ ഒന്നുമില്ല. കൽബ് നന്നായാൽ മനുഷ്യൻ നന്നായി. 2 കഷ്ണം. എന്നാൽ അഖ്തൽ എന്ന കവി, അറബി മഹാകവി പറഞ്ഞു, നാവും ഹൃദയം 2 അത് പ്രധാനം തന്നെ. എങ്കിലും ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ജുഇലൽ ലിസാനു അലൽ ഫുആദി ദലീല. എത്ര വലിയ 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 ബുദ്ധിമാന്മാരാണ് ഇവിടെ കഴിഞ്ഞു കടന്നു പോയത്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെന്താ വല്ല ബുദ്ധിമാന്മാർ, വലിയ വലിയ ബുദ്ധിമാരൊക്കെ മരിച്ച് കാലം കാട് എത്രയോ ആയി. അഖ്തൽ പറഞ്ഞെന്താ, ഇന്നൽ കലാമ ലഫിൽ ഫുആദി, കാര്യം ഉള്ളത് മനുഷ്യന്റെ ഹൃദയത്തിലാണ്. പിന്നെ നാവാ ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ജുഇലൽ ലിസാനു അലൽ ഫുആദി ദലീല. കൽബിന്റെ ഉള്ളിൽ ഉള്ളത് എന്ത് എന്ന് അറിയിക്കാനുള്ളൊരു മാധ്യമം മാത്രമാണ് നാവ്. കൽബിലുള്ളത് നാവിലൂടെ പുറത്തു വരുന്നു. അപ്പൊ പ്രധാനമെന്താണ്? കൽബ്. കൽബ് നല്ലതാവണം. അതാ അല്ലാഹു പറഞ്ഞത്, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ ഇദാ സലഹത് സലഹൽ നാസു കുല്ലുഹു സലഹൽ ജസദു കുല്ലുഹു വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. ശരീരത്തിൽ ഒരു പ്രധാനപ്പെട്ട മാംസകഷ്ണമുണ്ട്, അത് നല്ലതായാൽ ശരീരമെല്ലാം നല്ലതായി, അത് ദുഷിച്ചാൽ ശരീരമൊട്ടാകെ ദുഷിച്ചു പോയി. ഏതാണ്? അലാ വഹിയൽ ഖൽബ്, അതാണ് ഹൃദയം. ഹൃദയം അത്തയ്യിബാതു ലിത്തയ്യിബീൻ എന്ന ഖുർആനിൽ പറഞ്ഞു. നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നതാരും കൽബ് ശുദ്ധിയുള്ളവരൊക്കെ. ചീത്തയായ വാക്ക്, ചീത്തയായ പ്രവൃത്തി അതാരൊക്കെ ഉണ്ടാവുന്നു? അത് കൽബ് മോശമായവരൊക്കെ ചീത്തയായവരൊക്കെ എന്നാണ് ഉണ്ടാവുന്നത്. അല്ലാന്റെ ഖുർആനാണ്. നല്ലവരെ വെക്കുന്നത് കൽബ് നല്ലതായ അവന്റെ വാക്ക് നല്ലത്, കൽബ് നല്ലതായ അവന്റെ കൈന്റെ പ്രവർത്തനം നല്ലത്, കാലിന്റെ പ്രവർത്തനം നല്ലത്. നല്ലതിലേക്ക് നടക്കുകയുള്ളൂ. കണ്ണും കാതും നല്ലതേ കാണുകയുള്ളൂ, കേൾക്കുകയുള്ളൂ. കൽബ് നല്ലതായാൽ. കൽബ് മോശമായാലോ നാവിന് ചീത്ത, വേണ്ടാത്തത് വേണ്ടാത്തത് കണ്ണുകൊണ്ട് കാണാ, കേൾക്കുക, കൈകൊണ്ട് ചെയ്യുക, വേണ്ടാത്തത് വേണ്ടായ്മയിലേക്ക് നടന്നു പോവുക. ഞാൻ പോകുന്ന കാര്യം ഇത് ഓവിന്റെ പൊരുത്തമുള്ളതാണോ അല്ലേ എന്ന് ചിന്തിക്കണമെങ്കിൽ കൽബ് നല്ലതാവണം. ഞാൻ പോകണം, എന്തിനു വേണ്ടി പോകണം? ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എൻ്റെ ഭാര്യയും മക്കളെയും പോറ്റാൻ വേണ്ടി, ഇവിടെ എനിക്ക് മാന്യമായി ജീവിക്കാൻ വേണ്ടി, എൻ്റെ നാട്ടിൻ്റെ ദീനീ പ്രവർത്തനങ്ങൾ നല്ലതാക്കാൻ വേണ്ടി, ഹലാലായ ഭാഗത്തിലൂടെ സമ്പാദിക്കാനായിരിക്കണം ഞാൻ പോകുന്നത്. ആ നിയത്തോടെ ഇറങ്ങി നടക്കും. ഇതിന് നല്ലതേ പറയൂ, നല്ലതേ കാണൂ, നല്ലതേ കൈകൊണ്ട് ചെയ്യുകയുള്ളൂ. ആര് ഹൃദയം ശുദ്ധിയായവര്, കൽബ് മോശമായാലോ അവൻ്റെ വീട്ടിൽ നിന്ന് പുറത്തുള്ളതിരിക്കുന്ന ഇറക്കം അതിന് കണക്കില്ല. എന്തിനു പോകുന്നു? എന്തുമാവാം, എന്തുമാവാം. മൃഗങ്ങളെ പോലെയല്ല, മൃഗങ്ങളെക്കാൾ മോശമാണ്. മൃഗത്തിന് ഇവിടെ എന്ത് ചെയ്താലെന്നാണ് ആഖിറത്തിൽ ചോദ്യമില്ല. ആരുടെ വളപ്പിൽ പോയിട്ട്, തോട്ടത്തിൽ പോയിട്ട് നിങ്ങൾ തിന്നാലും മൃഗത്തിന് ചോദ്യമില്ല. അത് കാഷ്ടം തിന്നു, മൃഗത്തിനോട് ചോദ്യമില്ല. നീ എന്തുകൊണ്ട് കാഷ്ടം തിന്നു എന്നുള്ള ചോദ്യം മൃഗത്തോടില്ല. എവിടെയോ കള്ള് ഒരുമിച്ച് കൂട്ടി വെച്ചതിന് മൃഗം കുടിച്ചു, പശു കുടിച്ചു, എരുമ കുടിച്ചു, ആട് കുടിച്ചു, നായി കുടിച്ചു, ചോദ്യമില്ല. നീ എന്തിനും കള്ളു കുടിച്ചു എന്ന് ചോദ്യമില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ബുദ്ധി പോലത്തെ ബുദ്ധി കൊടുത്തിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് ചോദ്യമില്ല? അല്ലാഹുവിനോട് കൽപ്പിക്കാത്തത് കൊണ്ട്, വിരോധിക്കാത്തത് കൊണ്ട്. വിരോധിക്കപ്പെട്ട മനുഷ്യൻ, കൽപ്പിക്കപ്പെട്ട മനുഷ്യൻ അതിന് എതിരായി ജീവിക്കുമ്പോൾ അവൻ ധിക്കാരിയാണ്. പ്രവർത്തനത്തിൽ ലക്ഷ്യമില്ലാത്തവര്, നല്ലത് ചെയ്യണം, നല്ലത് കേൾക്കണം, നല്ലത് കാണണം, നല്ലതിലേക്ക് നടന്നു പോകണമെന്ന് ചിന്തയില്ലാത്തിരിക്കുന്ന ആളുകൾ അവര് ആടുമാട് ഒട്ടകങ്ങളെ പോലെയാണ്. മൃഗങ്ങളെ പോലെ മാത്രമല്ല, ബൽഹും അതല്ലേ, മൃഗങ്ങളെക്കാൾ ഏറ്റവും പിഴച്ചവരാണ്. ആ ബഹുമാനപ്പെട്ട പേരോട് സാധവകൾ വന്ന് സ്റ്റേജിലേക്ക് വന്നു. വാലൈക്കും അസ്സലാം. അപ്പോൾ ഖൽബ് ശുദ്ധിയാവണം. ഖൽബ് ശുദ്ധിയാൽ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം നന്നായി. ഖൽബ് മോശമായി പോയാലോ എല്ലാ പ്രവർത്തനവും ദോഷം. നമ്മളെ കൽബിന് ശുദ്ധിയാക്കൽ എങ്ങനെ? കൽബ് എന്ന് പറഞ്ഞാൽ എന്താ? കൽബ് ശുദ്ധി എന്ന് പറഞ്ഞാല് ചിലപ്പോ പറയും കൽബ് ശുദ്ധിയുണ്ട്, ഈടെ നെഞ്ഞ് വേദനയായിട്ട് പോയിട്ട് നോക്കിയിട്ടാകുമ്പോഴേക്ക് ഇ സി ജി എടുത്ത് സ്കാൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞ് കൽബ് ക്ലിയർ തോന്നും. കൽബിനൊരു ദോഷമില്ല, എന്താ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടായത്. അപ്പൊ എനിക്ക് കൽബിന് ബുദ്ധിമുട്ടില്ല, പിന്നെ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ആര് മന്ത്രിയാ അല്ലേ, മിനിസ്റ്റർ അല്ലേ അല്ലേ? പോയിനാ? ആ, അപ്പൊ എന്റെ കൽബ് നല്ല ശുദ്ധി. ഇനി വലിയൊരു സർജനോട് ചോദിച്ചു നോക്കണം, കൽബ് ഒരു ജുമാ ഒരു മനുഷ്യൻ കാരണം കൂടാതെ വഹിച്ചാൽ അവന്റെ കൽബിൽ കറുത്തൊരു പുള്ളി ഉണ്ടാവും. രണ്ട് ജുമാ വഹിച്ചാൽ രണ്ട് പുള്ളി, മൂന്നിന് മൂന്ന്, അങ്ങനെ കുറെ ജുമാ വഹിച്ചിട്ടാകുമ്പോഴേക്ക് ഒരുപാട് പുള്ളി, ഒരുപാട് പുള്ളി, പിന്നെ കർക്കും കൽബ്. അവ സർജനോട് ചോദിക്കുക, അല്ല ഞങ്ങളെ പിന്നാന്തത ഓപ്പറേഷൻ നടത്തപ്പെട്ട ആളുണ്ടല്ലോ അയാൾ ജുമാക്ക് ചിലപ്പോ മാത്രമേ പോകുന്നത്. അയാളെ കൽബിൽ പുള്ളി കണ്ടനാ കറുപ്പ് ഇല്ല, കളവ് പറഞ്ഞവന്റെ റിബത്ത് പറഞ്ഞ മീമത്ത് പറഞ്ഞ ഇല്ല ഇല്ല. മൂമിനെ അല്ലാത്ത എത്രയോ ആളുകളുടെ കൽബ് ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ കൽബും നല്ല ശുദ്ധി, കൽബും ഓപ്പറേഷൻ ചെയ്ത് വലിയ പിന്നെ വേറെ ഇസ്ലാമിലെ ഇല്ലാത്തിരിക്കുന്ന എല്ലാവരും ഹൃദയം ഒരേപോലെ കണ്ട്. അപ്പോൾ ഡോക്ടർമാരൊക്കെ ഈ ആർട്ടൊക്കെ പരിശോധിക്കുന്ന ആള് പറയുന്ന അങ്ങനെ എല്ലാവരുടെ കൽബും ഒരുപോലെ. പിന്നെന്താ കറുത്ത കൽബ്, വെളുത്ത കൽബ്, വ്യത്യാസമുള്ള കൽബ്. കൽബ് എന്ന് പറഞ്ഞാൽ എന്ത്? നമ്മളെ ശറഇന്റെ ഭാഷയിൽ ഖുർആനിൽ പറയുന്ന ഹദീസിൽ പറഞ്ഞ അള്ളാന്റെ ഔലിയാക്കൾ പറഞ്ഞ കൽബ് ഈ ഹാർട്ട്, ഈ ഇറച്ചിന്റെ കഷ്ണമല്ല. പിന്നെയോ അത് ലത്തീഫത്തുൻ റബ്ബാനിയത്തുൻ നൂറാനിയത്തുൻ. അള്ളാഹു നമ്മളെ ഈ ഹാർട്ടിലേക്ക് ഇറക്കുന്ന ഒരു പ്രത്യേക ശക്തി. ഹാർട്ട് അതിന്റെ സ്ഥലം അതല്ല കൽബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹാർട്ടിലേക്ക് ഒരു പവർ വരുന്നു, ഒരു പവർ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് കൽബിലേക്ക്. ആ പവർ ഏറലും കുറയലും ഉണ്ട്. ഏറും ചിലപ്പോൾ കൽബിലേക്ക് ഇങ്ങനെ വന്ന പവർ ഉണ്ടല്ലോ, ചിലപ്പോ എന്താ ബൾബ് ഡിമ്മായത് പോയിട്ടില്ല, കുറച്ചൊരു മങ്ങല്, ആ ഒരു പുള്ളിയായി നടത്തണം. ഈ ഹാർട്ടിലേക്ക് വരുന്നിരിക്കുന്ന നൂറ്, ആ നൂറെന്തായി അതിന് ഒരു കുറവ് വന്നു, കുറച്ച് ഡിമ്മായി. രണ്ട് ജുമാ ഉപേക്ഷിക്കുമ്പോൾ പിന്നെയും കുറഞ്ഞു. ഈ ഹാർട്ടിലേക്ക് ഇറങ്ങി വരുന്നിരിക്കുന്ന ആ നൂറ് അല്ലാഹുവിന്റെ വക്കലുള്ള അപ്പൊ രണ്ട് പുള്ളിയായ, പിന്നെയും വന്നാ പിന്നെയും കുറഞ്ഞു. അങ്ങനെ അവസാനം ഈ കൽബ് കറുത്ത് അടിസ്ഥാന ഈമാൻ ചിലപ്പോൾ ബാക്കിയുണ്ടാകും, അല്ലെങ്കിൽ ഈമാൻ തന്നെ ഊരിപ്പോകും. കുറ്റമെന്താണ്? കുഫ്രിയത്തിലേക്ക് മനുഷ്യനെ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന ഒരു പോകാൻ വന്നൊരു ദൂതനാണ്. ദോഷം ചെയ്യൽ, ബന്ധോഷം ചെയ്യൽ കൊണ്ട് ഒരു മൂമിനായ മനുഷ്യൻ കാഫറാവുന്നില്ല. വലിയ ഒരു തെറ്റുകാരനായവൻ കുഫ്രിയത്തിലേക്കാണ് ദോഷം എത്തിക്കുന്നില്ല. എങ്കിലും ഈ കുഫ്രിയത്തിന്റെ കാരണം കൊണ്ട് അല്ല, ദോഷത്തിന്റെ കാരണം കൊണ്ട് നമ്മളുടെ കൽബിലേക്ക് ഇറങ്ങുന്ന അല്ലാഹുവിന്റെ നൂറ് അത് കുറഞ്ഞു വന്നു. അവസാനം തീരെ ആ നൂറ് ഇല്ലാതെയാകുമ്പോൾ ഈമാൻ തന്നെ ഊരിപ്പോയി. അപ്പൊ കുഫ്രിയത്തിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ഒരു ദൂതനാണ് ഈ കുറ്റം. കൽബിന്റെ നൂറ്, ഈ നൂറ് എങ്ങനെ ഉണ്ടാവും കൽബില്? അതുണ്ടാക്കാൻ വേണ്ടിയുള്ള കുറെ കാര്യങ്ങൾ. അതാ അല്ലാഹു പറഞ്ഞ അലാ ബിസിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് ഹൃദയങ്ങൾക്ക് ശാന്തി ഉണ്ടാവുന്നു. അല്ലാഹുവിന്റെ ഓർമ്മ, ദിക്ർ എന്ന് പറഞ്ഞാല് ദിക്ർ എത്ര തരത്തിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ അത് മാത്രമാണോ? അല്ല. സുബ്ഹാനല്ലാഹ് ദിക്ർ അത്രക്ക് തീർന്നോ? ഇല്ല. അല്ലാഹു അക്ബർ ദിക്ർ, ഖുർആനോത്ത് ദിക്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്തിൽ ദിക്ർ, സാലിഹീങ്ങളുടെ മദ്ഹ് പറയൽ ദിക്ർ, ഔലിയാക്കളുടെ സിയാറത്തിൽ ദിക്ർ, അവരെ മൗലിദ് കഴിക്കൽ ദിക്ർ, ശരിയായ ശറയിൽ തെറ്റില്ലാത്ത നിലയ്ക്ക് ഉറുസേയ്ക്കൽ അത് ദിക്ർ. അതുപോലെ തന്നെ നമ്മൾക്ക് ഓർമ്മയിലുണ്ടാവുക, ഞാൻ തെറ്റിലേക്ക് നടന്നു പോകാൻ പറ്റുകയില്ല, എന്റെ കൈ കൊണ്ട് തെറ്റ് ചെയ്യാൻ പറ്റുകയില്ല, തെറ്റ് കാണാൻ പറ്റുകയില്ല, കേൾക്കാൻ പറ്റുകയില്ല, നടക്കാൻ പറ്റുകയില്ല. ഇതൊക്കെ അല്ലാഹുവിന്റെ ദിക്റാണ്. നാവ് കൊണ്ട് മാത്രമല്ല ദിക്റ്, മനുഷ്യന്റെ ശരീരം കൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിനായി ചെയ്യുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം ദിക്റാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവരുടെ അദ്കാറിന്റെ തുടക്കത്തിൽ പറഞ്ഞതായി കാണാം, അല്ലാഹുവിന്റെ പൊരുത്തത്തിനായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, പറയുന്ന എല്ലാ വാക്കുകളും അതൊക്കെയും ദിക്റ്. ആ ദിക്റ് കൊണ്ട് ഹൃദയത്തിന് സമാധാനമുണ്ടാകും, അല്ലാഹുവിന്റെ നൂറിങ്ങനെ ഖൽബിലേക്ക് ഇറങ്ങി വരൂ. അങ്ങനെ ഹൃദയത്തിലേക്ക് നൂറ് ഇറങ്ങി വന്ന ആളുകളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ആ നൂറ് കിട്ടണം വെറുതെ കിട്ടുകയില്ല. എല്ലാ നല്ല കാര്യങ്ങളും, നിസ്കാരം, നോമ്പ്, അതുപോലെ ദിക്റ്, പൊതുപ്രവർത്തനം, ഇതെല്ലാം ആണ് ചെയ്യേണ്ടത്. ഞാനിനി നിർത്തുന്നു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവകൾ വന്നെത്തി, അവരുടെ വയത് നമ്മൾക്ക് കേൾക്കണം. വളരെ ദൂരസ്ഥലത്ത് നമ്മൾ ക്ഷണിച്ച് വരുത്തിയതാണ്. എന്തിന്? നമുക്ക് വയത് കേൾക്കാനുള്ള ആ ആഗ്രഹം കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞ വിഷയം ഓർമ്മ വെക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞത് എന്താ? ഈ ഉർസ് അല്ലാഹുവിന്റെ ദിക്റിന് വേണ്ടിയാണ്. ആ ദിക്റ് കൊണ്ട് നമ്മളുടെ ഹൃദയത്തിന് ശുദ്ധി ഉണ്ടാകും. അല്ലാഹുവിന്റെ താഴത്ത്, അല്ലാഹുവിന്റെ വഴിപാടിനായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദിക്റാണ്. നമ്മളിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ ദിക്റ് വിട്ടും കൊണ്ട് അവരുടെ സ്വഭാവം മോശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആര്? ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട കൂട്ടര്. നാട്ടിന് നാശം, കുടുംബത്തിന് നാശം, പല ആഫത്തുകളും അവരെ കൊണ്ടുണ്ടാകുന്നു. അവര് നമ്മളുടെ ശത്രുക്കളായിട്ട് നമ്മൾ അവരെ കണക്കാക്കരുത്. അവരെ അടുപ്പിച്ച് കൗൺസിലിംഗ് ചെയ്ത് നല്ലതിലേക്ക് അവരെ വരുത്താൻ വേണ്ടിയിട്ട് യുവാക്കളും നേതാക്കളും ഉലമാക്കളും എല്ലാവരും സഹകരിച്ച് അതിനുള്ള ഏർപ്പാട് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഇനിയും ആഫത്ത് അധികമായി പോകും. ഈ ഒരു കാര്യം എല്ലാവരും ഓർമ്മയിൽ വെക്കണം എന്ന് അവസാനമായി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മഹാനായ പേരോട് ഉസ്താദ് അവറുകൾ അയാൾ പറയും, അവർക്ക് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഇനിയും ഒരുപാട് കാലം സേവനം ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ, ആരോഗ്യം കൊടുക്കുമാറാവട്ടെ, എല്ലാ ഷറുകളെയും അല്ലാഹു തആല തട്ടി ദൂരത്താക്കുമാറാവട്ടെ. അവർ നടത്തുന്ന ആ സ്ഥാപനം മാതൃകാ സ്ഥാപനമായ ആ സ്ഥാപനത്തെ അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാവട്ടെ. ആ സ്ഥാപനത്തിൽ എപ്പോഴും എന്നും എല്ലാവരും സഹകരിക്കണം. ആ സ്ഥാപനം നിലനിൽക്കണം. അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി നടക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും അതിൽ സഹകരിച്ച് ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ ദൂരെ ഉള്ള നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് സദസ്സിലേക്കെല്ലാം കയറി വരണം. ബഹുമാനപ്പെട്ട ഉസ്താദ് എത്തിയിട്ടുണ്ട്. ആത്മീയതയും ചൂഷണവും അനൈക്യത്തെ കുറിച്ചിട്ടായിരിക്കും ഉസ്താദിൻ്റെ പ്രഭാഷണം.